നിന്റെ പൈസ വല്ല തീരപ്പുണ്ട? എന്റെ ഇവിടുന്ന് അമ്മേ ഒരു പൈസ ഇല്ലേ? എത്ര രൂപ വേണ്ടത്? ഒരു 1000 രൂപയെങ്കിലും ഇല്ല, അതെങ്ങനെയാ അമ്മ? പിന്നെ 1000 ഒരു 100 രൂപ വല്ലതും കൊടുത്താൽ മതി. അയ്യോ, എന്റെ പൊന്നെ, എന്നോട് ചോദിച്ചല്ലേ എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്റെ കയ്യിൽ ഇവിടുന്ന് 1000 രൂപ. എനിക്ക് ആവശ്യമുണ്ട്, പെൻഷൻ വന്ന കാശ് കിടപ്പുണ്ട്, പോയി കുറെ കാശ് എടുത്തോണ്ട് പോവാ. എന്തിനാണെന്നൊന്നും അറിയണ്ട, എനിക്ക് പല പല ആവശ്യങ്ങളാണ് ഉള്ളത്. അമ്മ മറ്റേ അമ്മയ്ക്ക് കൊടുക്കാനല്ല ഞാൻ കൊടുത്തോളാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, നിങ്ങളെ ആരെയും പരിചയക്കാരിയല്ലേ, എന്റെ പരിചയക്കാരിയല്ലേ, ഞാൻ കൊടുത്തോളാം. എനിക്കാണെങ്കിൽ കാശിന് വലിയ ചെലവൊന്നുമില്ല. നിങ്ങൾക്കല്ലേ പാല്, പത്രക്കാരി, മീൻ കാര്യം, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുള്ളത്. കുന്തം പോയ കൊടത്തില് തപ്പണമെന്നല്ലേ? നിങ്ങളെന്ത് പോയില്ല, ഒരു വഴിക്ക് പോയില്ല ഞാൻ. ഒരു വഴിക്ക് പോകുമ്പോ കയ്യില് കാശൊന്നും കാശൊക്കെ ഉണ്ട്. കാശ് വേണ്ട, കച്ചവടം നടക്കാതെ പോയ ഇങ്ങോട്ട് വരണ്ട. അതേണ്ട പൈസ ഇങ്ങോട്ട് നോക്കിയ, കച്ചവടം കഴിഞ്ഞ് വന്നാണ്ടല്ലേ, ഇതുപോലത്തെ 10 എണ്ണം നിനക്ക് ഞാൻ തരും. വീട്ടിൽ ഇവിടെ ആകെ ഇരിക്കുന്ന പൈസ ഇതാണ് നിങ്ങൾ തന്നേ. നിങ്ങളെ പേടിച്ച് ഉറിയിൽ കെട്ടി തൂക്കിയിട്ട് എന്നിട്ട് അതും കണ്ടുപിടിച്ച്. അതൊന്നും പറയല്ലേ, ഇതുപോലെ എവിടെയൊക്കെ നീ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എനിക്കറിയാം. കള്ളി, അവർക്ക് 1000 രൂപ കൊടുക്കണമെന്ന്. ഇപ്പൊ ഇന്ത്യയിൽ ഇവിടുന്ന് 1000 രൂപ ഞാൻ ഏട്ടൻ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറയാ, അമ്മയുടെ പെൻഷൻ കാശെല്ലാം നിങ്ങളുടെ കയ്യിൽ തരുന്നതുകൊണ്ടല്ലേ എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലാത്തത്. എന്നിട്ട് അവരുടെ മരുമോളും അവരുടെ സ്വത്തെല്ലാം അടിച്ചു മാറ്റിട്ട് പുറത്തേക്ക് പുറത്ത് വിട്ടതാന്നൊക്കെ പറഞ്ഞു. നീ അത് കാര്യമാക്കണ്ട, പോട്ടെ. വയസ്സാവരാകുമ്പോ ഇങ്ങനെ എന്തെങ്കിലും പ്രായമാവുമോറും അമ്മയുടെ സ്വഭാവം ഇച്ചിരി വഷളായി 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 വരുന്നുണ്ട്. പെൻഷൻ കാശ് അമ്മ ഇനി തന്നാ തന്നു, തന്നില്ല തന്നില്ല, അതങ്ങനെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യം നിങ്ങൾ നേരിട്ട് വെച്ചോളാം, എന്റെ നിനക്ക് ആവശ്യം നീ ചോദിച്ചോളാം. അമ്മ പൈസ സൂക്ഷിക്കണേ. ഓ, അമ്മ പൈസ നന്നായിട്ട് സൂക്ഷിച്ചതുകൊണ്ടാണ് നീയൊക്കെ ഇന്ന് ഈ നിലയിൽ ജീവിക്കുന്നത്.